നമസ്കാരം. വക്രദൃഷ്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആലപ്പുഴ പല്ലനയിൽ ഒരു സാധു സ്ത്രീക്ക് അവരുടെ സ്വന്തം സ്ഥലത്ത് വീട് വെക്കാൻ പോലും സവർണ വിഭാഗത്തിൻ്റെ അനുമതിയില്ലത്രേ. അവിടം ഒരു ദളിത് കോളനി ആകാതിരിക്കാൻ ചിലർ വീട് വെപ്പ് തടയുകയാണ്. ആഹാ, അന്തസ്. ജാതിമത പിന്നാക്ക മുന്നാക്ക ചിന്തകൾക്ക് അതീതമായി ചിന്തിക്കുന്ന ഒരു പുരോഗമന സർക്കാരിൻ്റെ രണ്ടാം ഊഴത്തിലും ജാതിവെറി അരങ്ങുവാഴുന്ന കേരളമേ, ആ കഷ്ടം. പാവങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെടുന്ന കാലഘട്ടത്തെ നാലായി കീറിയെറിയാൻ ആലപ്പുഴ പോലെയുള്ള വിപ്ലവ മണ്ണി പോലും സാധിക്കുന്നില്ല എങ്കിൽ ക്യാപ്റ്റൻ ക്യാപ് ഊരി കാശിക്ക് പോകുന്നതാണ് നല്ലതെന്ന് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വക്രദൃഷ്ടി ആരംഭിക്കും. മഹിളാ കോൺഗ്രസ് എന്നാൽ തീപ്പൊരി പ്രസ്ഥാനമാണ്. സർക്കാരും പോലീസുമൊക്കെ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. കോൺഗ്രസ് നേതാക്കൾ മഹിളാ നേതാക്കൾക്ക് സീറ്റ് കൊടുക്കാത്ത കാലത്ത് തല മുണ്ടനം ചെയ്ത് ശബ്ദമെടുത്ത പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം ഒരു പരാതി കൊടുത്തിട്ട് മൈൻഡ് ചെയ്യാത്ത കൊച്ചിയിലെ പോലീസിന് അവർ ഒരു മാർച്ച് നടത്തി കാണിച്ചു. നടൻ ജോജു ജോർജ് റോഡ് ഉപരോധ സമരത്തെ വെല്ലുവിളിച്ചും സമരത്തിൽ പങ്കെടുത്ത മഹിളകളെ അസഭ്യം പറഞ്ഞും ക്രമസമാധാന പ്രശ്നം സൃഷ്ടിച്ചപ്പോൾ പോലീസ് കയ്യും കെട്ടി നോക്കി നിന്നു എന്നതാണ് മഹിളാ കോൺഗ്രസിൻ്റെ പരാതി. നല്ല കലക്കം പരാതി കൊടുത്തിട്ട് അതിന്മേൽ ഒരു നടപടിയും സ്വീകരിക്കാതെ പോലീസിൻ്റെ തുപ്പി തെറിപ്പിക്കാൻ അവർ തുപ്പിയും വെച്ച് എത്തുകയാണ്. കേസെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് മാർച്ച് നടത്തിയവർക്കെതിരെ പോലീസ് കേസെടുത്താൽ അതിശയം തോന്നരുത്. അതെ, കൊച്ചിയിലെ മഹിളാ മാർച്ച്. വനിതകൾ പരാതി നൽകിയിട്ട് ഇന്ന് 10-ാം ദിവസമാണ്. പരാതി കിട്ടിയ തൊട്ടടുത്ത നിമിഷങ്ങളിൽ സിറ്റി പോലീസ് കമ്മീഷണർ പ്രഖ്യാപിക്കുകയാണ് ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തുന്നത് പോലെ. മഹിളാ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്ന പരാതിയിൽ കേസെടുക്കാൻ കേസെടുക്കില്ല. എന്താണ് ഈ പ്രശ്നം? എന്താണ് കനകാംബരൻ അല്ലേ? കനകാംബരൻ ഞങ്ങളെ എഴുന്നേർത്ത് തന്നാണ് സാറേ. അവൻ രാവിലെ എന്റെ മാതാവും മക്കളും വൈകുന്നേരം പപ്പ കുളിക്കണം. സിറ്റി പോലീസ് കമ്മീഷണർ ആരാങ്ങനെ നടന്നിട്ടില്ല എന്ന് പറയാൻ നിയമപരമായ എന്ത് ധൈര്യമാണ് അല്ലെങ്കിൽ എന്ത് ഉത്തരവാദിത്തമാണ് ഒരു സ്ത്രീയെ തന്നെ അപമാനിച്ചു എന്ന് പറയുകയും ആക്ഷേപിച്ചു എന്ന് പറയുകയും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയുവാൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് എന്താണ് അധികാരം? ഇവനെ എങ്ങനെയാണ് കാണാൻ? എങ്ങനെയാണ് കാണാൻ? പൊക്കം കുറഞ്ഞ് കറുത്തിട്ടൊരു മാക്കച്ചിനെ പോലെ ഇരിക്കണവനല്ലേ. നിർഭാഗ്യവശാൽ കൊച്ചി പോലീസ് പേടിച്ചിരിക്കുക. ആരെ കണ്ടിട്ട? ജോജു ജോർജിനെ കണ്ടിട്ട്. ജോജു ജോർജിന് ഒരു കേസെടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. എന്താ പറ്റാത്ത സാറേ? ജോജു ജോർജ് എന്താ കൊമ്പുണ്ടോ? IPC 294B അല്ലേ? പബ്ലിക് പ്ലേസിൽ ഒബ്സീൻ വേർഡ്സ് പറഞ്ഞ കേസല്ലേ? ആ മനുഷ്യൻ ചീത്ത വിളിക്കുന്ന കൊല്ലത്തിരുന്നോണ്ട് ഞാൻ കണ്ടു. പട്ടാണല്ലേ? എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു, അതെന്താ? ഇപ്പൊ ഈ നിൽക്കുന്ന നമ്മളൊക്കെ നിയമം അനുസരിച്ചുകൊണ്ട് മാസ്ക് ഇട്ട് നിൽക്കുന്നു. എനിക്ക് വേണമെങ്കിൽ എന്റെ സംസാരം നേരെ ചൊവ്വേ കുറച്ചുകൂടെ ക്ലാരിറ്റിയോട് കേൾക്കണമെങ്കിൽ മാസ്ക് ഊരിയാ കേൾക്കും. പക്ഷെ ഞാൻ മാസ്ക് ഊരില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ നിയമം പാലിക്കുന്ന ഒരു ഉത്തമ സിറ്റിസനാണ്, അതുകൊണ്ട്. പക്ഷെ ജോജുവിന് അത് ബാധകമല്ല. അദ്ദേഹം ഇങ്ങനെ വണ്ടികളുടെ ഇടയിലൂടെ നടന്ന് നടന്ന് ചീത്തയും വിളിച്ച് ആക്രോശിച്ച് ഇവിടെ ആരോ വഴിതടയാൻ എന്നൊക്കെ പറഞ്ഞു വരും. നാണമില്ലേ മിസ്റ്റർ ജോജു ജോർജ്? ഇപ്പോ നമ്മൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നു. ഈ ക്യാമറയുടെ ബാക്കിൽ സ്ത്രീകൾ നിൽക്കുന്നു. ആരെങ്കിലും വന്ന് അവിടെ അപമാനിച്ചാൽ, ആ സ്ത്രീ പരാതിപ്പെട്ടാൽ പോലീസ് പറയുമോ ക്യാമറ കണ്ണുകൾ മുഴുവൻ ഉണ്ട്, അതുകൊണ്ട് സ്ത്രീകൾ പറയുന്നത് കള്ളമാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? ക്യാമറ കണ്ണുകളുടെ ഫോക്കസ് എത്താത്ത ഇടങ്ങൾ ഇവിടെയും ഉണ്ട്. അങ്ങനെ ആണോ അല്ലയോ എന്നൊന്ന് ചിന്തിക്കാനുള്ള സാമാന്യ മര്യാദ പോലും ഇവിടുത്തെ പോലീസ് കാണിച്ചിട്ടില്ല. ഞങ്ങളുടെ കൊല്ലത്തേര് MLA പത്തനാവൂർ MLA ഗണേഷ് കുമാർ പറയും, ജോജു ജോർജിന്റെ കാര്യത്തിൽ അമ്മ ഇടപെട്ടില്ല. അമ്മയെന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മയല്ല, MMA അല്ലേ, താരങ്ങളുടെ സംഘടന. ഗണേഷ് കുമാറിനോട് ഒരു ചോദ്യം. മുമ്പേ ഭാര്യയും ഭർത്താവുമായിട്ട് തല്ലിട്ടൊരു സമയം ഉണ്ടായിരുന്നല്ലോ. ഒരു ദിവസം യാമിനി തങ്കശ്ശി
തന്നെ തല്ലിയേന്നും പറഞ്ഞ് മുഖമാസകലം പരുക്ക് പറ്റി കേരളത്തോട് ശ്രീ ഗണേഷ് കുമാർ, കെ പി ഗണേഷ് കുമാർ വിളിച്ചു പറഞ്ഞപ്പോ എന്റെ ഭാര്യ എന്നെ തല്ലിയെന്ന് പറഞ്ഞു. നമ്മൾ ഞെട്ടി. എങ്ങനെ ഒരു പുരുഷന് ഇത്രയും സ്ത്രീകൾക്ക്, ഒരു സ്ത്രീക്ക് തല്ലാൻ പറ്റുന്നു, പ്രത്യേകിച്ച് യാമിനി തങ്കച്ചി പോലുള്ള ഒരു പാവ സ്ത്രീക്ക് എങ്ങനെ പറ്റുമെന്ന് നമ്മളൊക്കെ. പക്ഷെ അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു, എന്റെ ഭാര്യ തല്ലിയതാണ്, നിങ്ങൾ കാണുന്ന യാമിനിയല്ല. അന്ന് ഈ അമ്മ ഇടപെട്ടോ? ഗണേഷിനെ തല്ലിയപ്പോ ഇടപെടാത്ത അമ്മ ജോജു കാണിച്ച തോന്നിയാസിനെതിരെ പ്രതികരിച്ചു എന്ന സമയത്ത് ഇടപെടണമെന്ന് ഏതർത്ഥത്തിലാ ഗണേഷ് കുമാർ പറയുന്നത്? അയ്യോ, ഇതേതോ കൂടിയനമാണ്, ഞാൻ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഒരു സിനിമാ നടൻ ഒരു പാർട്ടിയുടെ റോഡ് ഉപരോധ സമരത്തെ എതിർത്തതിൻ്റെ പേരിൽ നാട്ടിലുള്ള സിനിമാ ഷൂട്ടിംഗ് മുഴുവൻ തടയുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തെ എങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റും? അതും രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ള സ്വഭാവ നടന്മാർ ഏറെയുള്ള കോൺഗ്രസ് പാർട്ടി. കൊല്ലം എം എൽ എ മുകേഷ് ഇക്കാര്യം നിയമസഭയിൽ അവതരിപ്പിച്ച് വിങ്ങിപ്പൊട്ടുകയാണ്. സംഗതി ഫാസിസമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. ഈ ഏർപ്പാട് നിർത്തുമക്കളെയെന്ന് പാർട്ടി പ്രസിഡന്റ് സെമി കേഡർ കെ സുധാകരൻ കേണു പറഞ്ഞു. എന്നിട്ടും കോൺഗ്രസിലെ വിപ്ലവകാരികൾ കേൾക്കുന്നില്ല. നിയമനിർമ്മാണ സഭ മണിക്കൂറുകളെടുത്ത് ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. സിനിമാ ഷൂട്ടിങ്ങിന് സംരക്ഷണം കൊടുക്കാൻ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരും കൂടി ഇറങ്ങിയാൽ അവിടെ നടക്കുന്ന സംഘടനം സംവിധാനം ചെയ്യാൻ മാഫിയ ശശി പോലും പോരാതെ വരും. കുറച്ചു കാലമായി കലാകാരന്മാരെ തേടി പിടിച്ച് അവരെ തേജോവധം ചെയ്യുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരികയാണ്. അവസാനം ചെന്നെത്തി നിൽക്കുന്നത് സിനിമാ നടൻ ജോജു ജോർജിനാണ്. ജോജു ആദ്യം തന്നെ പറഞ്ഞു, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമല്ല, ഞാൻ പ്രതികരിക്കുന്നതും അഭിപ്രായം പറയുന്നതും ഒരു പൗരൻ എന്ന നിലയിലാണ്, ആ അവകാശം വെച്ചുകൊണ്ടാണ്. ന്യായമായും അദ്ദേഹം ഒരു സിനിമാ നടനായതുകൊണ്ട് ഒരു മാധ്യമ ശ്രദ്ധ വന്നു. അതിൽ ആരിളകിയ കുറേ ആൾക്കാർ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇവൻ മദ്യപാനിയാണ്, മദ്യപാനം കഴിച്ചിട്ടില്ല, മദ്യം കഴിച്ചിട്ടില്ലെന്ന് തെളിഞ്ഞപ്പോൾ അത് മാറ്റി, എന്നാൽ മയക്കുമരുന്നിന് അടിമയാണ്, ഇവൻ തറ ഗുണ്ടയാണ്, ഇവൻ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്നു, എനിക്കതറിയില്ല, ഇവൻ ശ്രീലമ്പടനാണ്, കാറടിച്ച് തകർക്കുന്നു, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നു, അദ്ദേഹത്തിന്റെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാതാകുന്നു, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് പുറത്തോട്ടിറങ്ങാൻ വയ്യാതാകുന്നു. ഇതെല്ലാം പോട്ടെ, ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത പൃഥ്വിരാജിന്റെ സെറ്റിലേക്ക് ഇവർ ഘോഷയാത്രയായി പോയി ഷൂട്ടിംഗ് മുടക്കുന്നു. മെനഞ്ഞാന്ന് ശ്രീനിവാസന്റെ സെറ്റിലേക്ക് പോയിട്ട് അവിടെയും പുത്തൻകുരിശ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെയും ഷൂട്ടിംഗ് മുടക്കുന്നു. അത് അണികൾക്ക് ചിലപ്പോൾ വികാരവിശുദ്ധരായ അവരെന്തെങ്കിലും ചെയ്യുമെങ്കിൽ നേതാക്കന്മാർ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ, അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടിക്കൂട്ടുകാരൻ. നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ല. കലാരംഗത്തുള്ളവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഏതു വിധത്തിലുള്ള കടന്നുകയറ്റത്തെയും ശക്തമായി നേരിടുക തന്നെ. ചലച്ചിത്രങ്ങളുടെ ചിത്രീകരണം നടക്കുന്നിടത്തേക്ക് കടന്നു ചെന്ന് അക്രമം കാണിക്കുകയും നിരോധനം കൽപ്പിച്ച് ക്രമസമാധാന പ്രശ്നം സൃഷ്ടിക്കുകയും ചെയ്യുന്നത് ഉള്ളിലുള്ള ഫാസിസ്റ്റ് പ്രവണതയും അസഹിഷ്ണുതയുമാണ് പുറത്തേക്ക് വരുന്നത്. എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളി കയറി വരും. ഇത്തരത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ളവരുടെ നടപടി യാതൊരു കാരണവശാലും വെച്ച് മുറിപ്പിക്കാൻ പറ്റില്ല. കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഏതെങ്കിലും വ്യക്തിയുടെയോ സംഘത്തിന്റെയോ ദയാദാക്ഷിണ്യത്തിന് കീഴിലല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ നിയമപ്രകാരമുള്ള എല്ലാ നടപടികളും ഉണ്ട്. ഇവിടെ ബൂർഷകളുടെ അപ്പനാവണയിലെ ബൂർഷകളെ തോൽപ്പിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ ഒരു സിനിമയെ ആരാണ് ബഹിഷ്കരിച്ചത്? അക്രമ രാഷ്ട്രീയത്തെ ചിത്രീകരിക്കുന്ന ഈട എന്ന് പറയുന്ന ഒരു സിനിമക്ക് തിയേറ്ററുകൾ കൊടുക്കാതിരുന്നത് ആരാണ്? ടി പിയുടെ വധത്തിന്റെ കഥ പറയുന്ന ഒരു സിനിമയെ ആരാണ് തിയേറ്ററുകൾ പോലും കാണിക്കാതെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത്? അതുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ ദയവായി ഞങ്ങൾക്ക് ക്ലാസ് എടുക്കരുത്. കിട്ടിയാ? ഇല്ല, ചോയ്സ് വാങ്ങിച്ചു, പോവാ. മറ്റ് സിനിമാ സെറ്റുകളിലേക്ക് യൂത്ത് കോൺഗ്രസ് ജാഥ നടത്തുമെന്നും ആ പ്രഖ്യാപിച്ചുകൊണ്ട് ആ നടപടിയോട് അങ്ങ് യോജിക്കുന്നുണ്ടോ? അതിനോട് ശ്രീ ഷാഫി പറമ്പലിന് യോജിക്കാൻ കഴിയുമോ? ഞാൻ അങ്ങയോട് വ്യക്തമാക്കുന്നു, സിനിമയെ തടസ്സപ്പെടുത്താനോ ചിത്രീകരണത്തെ തടസ്സപ്പെടുത്താനോ ഒരു ഒരു നിലപാടെടുത്ത് അതുമായിട്ട് ഞങ്ങള് മുന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. ഞാൻ എന്റെ കുട്ടികളെ ഉപദേശിച്ചത് ആ വിഷയത്തിൽ ജോജുവിനെതിരെയുള്ള വികാര പ്രകടനം അതിലൊതുക്കി. സിനിമാ ലോകത്തേക്ക് അങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ ഞാൻ അതിനെ പ്രതികരിച്ചതാ. സിനിമാ ലോകത്ത് ഷൂട്ടിങ് ജോജി പോകുന്ന ഷൂട്ടിങ്ങൊക്കെ അത് പറ്റില്ല.
കാരണം അത് അതിനകത്തെല്ലാ ആളുകളും ഉള്ളതാണ്. പക്ഷെ ഒരു ജോജു ഒരു ഒരു തെറ്റ് കാണിച്ചു, അതിന് സിനിമാ ലോകത്തുള്ള എല്ലാ ആളുകളെയും ശിക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ശരിയല്ല, അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഒരു മൂത്ത സംഘടനയുടെ തലമൂത്ത നേതാവെന്ന നിലക്ക് ഞാനൊരു ഗൈഡ് ലൈൻ കൊടുത്തതാണ്, അതെന്റെ കുട്ടികൾ അംഗീകരിച്ചിട്ടുണ്ട്, അവർക്ക് തർക്കമൊന്നുമില്ല. നീ ഒരു ഉപകാരം ചെയ്യോ, ആ ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറി ഞാൻ കിടക്കാം. കലാകാരന്മാർ ഈ സമൂഹത്തിന്റെ ശബ്ദമാണ്, ഈ സമൂഹത്തിന് വേണ്ടി നിലനിൽക്കേണ്ടവരാണ്, അതാണ് ഞങ്ങൾ പുലർത്തുന്ന ആശയം. ചേച്ചിയൊക്കെ എന്റെ വണ്ടിക്ക് എടുത്ത് തല്ലി പൊളിക്കായിരുന്നു. അവരെന്നോട് ഒരുപാട് തവണ ആവശ്യപ്പെടുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. എന്റെ ജീവന് വരെ ഭീഷണിയുള്ള സാഹചര്യമാണ്. തെറ്റ് തിരുത്തുന്നിടത്ത് നമ്മളതെല്ലാം മറക്കുകയും ബാക്കിയെല്ലാം ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് കോൺഗ്രസിന്റെ ശൈലി. അല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരെ പോലെ മരിക്കുന്നത് വരെ ഇത് കാത്തിരിക്കുക, എന്നിട്ട് അവസരം കിട്ടുമ്പോൾ വെട്ടുക, കുത്തുക, ബോംബെറിയ, അതൊന്നും നമുക്കില്ല. നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന തെറ്റുകളെ ചോദ്യം ചെയ്താൽ മതി നമ്മുടെ നാട് നന്നാവാൻ. കണ്ണ് തുറന്നു പിടിച്ച് കാഴ്ചയില്ലാത്ത ജീവിയായി മനുഷ്യൻ മാറരുത്.